സ്വർണത്തിന് നാൾക്കുനാൾ വിലയേറി വരികയാണ്. ഈ വർഷം സ്വർണവില പവന് 50,000 രൂപ തൊടുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതുകൂടാതെ April 1 മുതൽ ഇന്ത്യയിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കൂട്ടുന്നത് സ്വർണത്തിന് വില വീണ്ടും വർദ്ധിക്കാൻ കാരണമാകും. അപ്പോൾ സ്വർണത്തെ നിലവിൽ ഏറ്റവും നല്ല ഒരു നിക്ഷേപ മാർഗമായാണ് ഇക്കാലത്ത് കണക്കാക്കുന്നത്. ഇതോടൊപ്പം തന്നെ സ്വർണ വായ്പകൾ അഥവാ ഗോൾഡ് ലോണുകളും വിപണിയിൽ ജനപ്രീതി ആർജിച്ചു വരികയാണ്. സാധാരണ മറ്റു വായ്പകളിൽ നിന്ന് വ്യത്യസ്തമായി സ്വർണം പണയം വെച്ചുകൊണ്ടാണ് ഗോൾഡ് ലോണുകൾ എടുക്കുന്നത്. പണയം വെക്കുന്ന സ്വർണത്തിന്റെ അളവും പരിശുദ്ധിയും അനുസരിച്ചാണ് വായ്പാ തുക നിർണയിക്കുക. മറ്റ് ലോണുകളെ അപേക്ഷിച്ച് കുറഞ്ഞ ഡോക്യുമെന്റേഷനുകളും തിരിച്ചടവിന് വിവിധ തരത്തിലുള്ള ഓപ്ഷനുകളും ഗോൾഡ് ലോണിൽ നിന്ന് തിരഞ്ഞെടുക്കാനാകും. അപ്പോൾ സ്വർണ വായ്പകൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിലവിൽ മുൻനിര ബാങ്കുകൾ ഏർപ്പെടുത്തുന്ന നിരക്കുകൾ നോക്കാം. HDFC ബാങ്ക് ഇപ്പോൾ സ്വർണ വായ്പകളിന്മേൽ 7.20% മുതൽ 11.35% വരെ പലിശ നിരക്കാണ് ഈടാക്കുന്നത്. 1% പ്രോസസിംഗ് ഫീസും ഉണ്ട്. കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നിന്ന് സ്വർണ വായ്പ എടുക്കുന്നവർക്കായി ബാങ്ക് 8% മുതൽ 17% വരെ പലിശ ഈടാക്കുന്നു. ഇവിടെ 2% പ്രോസസിംഗ് ഫീസും GST ഈടാക്കും. യൂണിയൻ ബാങ്കിൽ ഗോൾഡ് ലോണിന് 8.40% മുതൽ 9.65% വരെ പലിശ ഈടാക്കുന്നു. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഗോൾഡ് ലോണിന് 8.45% മുതൽ 8.55% വരെ പലിശയും വായ്പ തുകയുടെ 0.5% പ്രോസസിംഗ് ഫീസും ഈടാക്കും. യുകോ ബാങ്ക് 8.50% പലിശ നിരക്കും 250 രൂപ മുതൽ 5,000 രൂപ വരെ പ്രോസസിംഗ് ഫീയും ഗോൾഡ് ലോണിനായി ഈടാക്കും. പ്രമുഖ പൊതുമേഖലാ ബാങ്കായ SBI 8.55% പലിശ നിരക്കും 0.50% പ്രോസസിംഗ് ഫീസും GST ഈടാക്കും. 8.75% മുതൽ 16% വരെ പലിശയും 1% പ്രോസസിംഗ് ഫീസുമാണ് ഇൻഡസ് ഇൻഡ് ബാങ്ക് ഗോൾഡ് ലോണുകൾക്ക് ഈടാക്കുന്നത്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് 8.85% പലിശ നിരക്കിനൊപ്പം 500 രൂപ മുതൽ 10,000 രൂപ വരെ പ്രോസസിംഗ് ഫീയും ചാർജ് ചെയ്യും. 8.89% പലിശ നിരക്കാണ് ഫെഡറൽ ബാങ്ക് ഈടാക്കുന്നത്. 9% പലിശയും 0.75% പ്രോസസിംഗ് ഫീസുമാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഗോൾഡ് ലോണിന് ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങുന്നത്.